ഇടുക്കി നെടുങ്കണ്ടത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച സർക്കാർ ക്വാർട്ടേഴ്സ് കാടുകയറി നശിക്കുന്നു ജി എസ് ടി വകുപ്പിന് കീഴിലുള്ള താമസക്കാരില്ലാത്തതിനാൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്ക് സമീപം പതിനഞ്ചോളം ക്വാർട്ടേഴ്സുകളാണ് ജി എസ് ടി വകുപ്പിനുള്ളത് കിടപ്പുമുറി അടുക്കള ഹാൾ ശുചിമുറി എന്നിവയൊക്കെ ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളാണ് ഇങ്ങനെ കാടുമൂടി കിടക്കുന്നത് താമസം നാലോ അഞ്ചോ എണ്ണത്തിൽ മാത്രം ബാക്കിയെല്ലാം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു ചിലതിന്റെ ജനൽശല്യുകളും വാതിലും ടൈലും ഒക്കെ തകർത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു പൊതുശല്യമായി മാറുകയാണ് ആ പ്രദേശം കാട് കയറി ഈ നായ്ക്കളുടെ താവളമായി അവിടെ മാറിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഇതാർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ താമസിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾക്ക് വിട്ടു കൊടുക്കുക സർക്കാർ ആവശ്യ സിസ്റ്റം പോലെ ഉണ്ട് നെടുങ്കണ്ടത്ത് അത് അവർക്ക് ഇത് കൈമാറ്റം ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞാൽ നല്ലതാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തി നെടുങ്കണ്ടത്ത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്നാൽ അവർക്ക് താമസിക്കാൻ ജി വകുപ്പ് ഈ ക്വാർട്ടേഴ്സുകൾ വിട്ടു നൽകില്ല കിടക്കാൻ ആരുമില്ലെങ്കിലും കെട്ടിടത്തിന് ചെറിയ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് കോൺക്രീറ്റിന് മുകളിൽ ലക്ഷങ്ങൾ മുടക്കി ഷീറ്റും മെഞ്ഞു വാണിജ്യ നികുതി വകുപ്പ് ജി എസ് ടി വകുപ്പായി മാറിയപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇതാണ് ക്വാർട്ടേഴ്സുകൾ കാലിയായി കിടക്കാനുള്ള കാരണം ചില സ്ഥലത്തെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളും ഇത്തരത്തിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്